ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിലീപ്. എല്ലാവർക്കും ടാലൻ്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ഡിഫെക്ട്സുകളെ കുറിച്ചാണ്, നേത്ര രോഗങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മയോപ്പിയ എന്താണ്? മയോപ്പിയ പ്രധാനപ്പെട്ട ഒരു ഐ ഡിഫെക്ട്സ് ആണ്. മയോപ്പിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്, മയോപ്പിയെക്കുറിച്ച്. മയോപ്പിയ നമ്മൾ മയോപ്പിയ വിളിക്കുന്ന മറ്റൊരു ഷോർട്ട് സൈറ്റ്നസ്. എന്താ വിളിക്കുന്നത്? ഷോർട്ട് സൈറ്റ്നസ് എന്ന് പറയാറുണ്ട്. ഷോർട്ട് സൈറ്റ്നസ് എന്ന് വിളിക്കുന്നത് ഷോർട്ട് സൈറ്റ്നസ് അല്ലെങ്കിൽ മയോപ്പിയ. മലയാളത്തിൽ നമ്മൾ ഹ്രസ്വദൃഷ്ടി എന്താ വിളിക്കുന്നത്? ഹ്രസ്വദൃഷ്ടി. നമുക്ക് നോക്കാം എന്താണെന്ന്. ശ്രദ്ധിക്കാം, നമുക്കറിയാം നമ്മുടെ ഐബോളിനൊരു ഓവൽ ഷേപ്പാണ് അല്ലേ. ഐബോളിനൊരു ഓവൽ ഷേപ്പാണ്. ഈ ഓവൽ ഷേപ്പിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഇമേജ് നമ്മുടെ റെട്ടിനയിൽ പോയി വീഴത്തുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഇമേജ് ഫോം ചെയ്യുന്നില്ല റെട്ടിനയാണ്. എന്നാൽ ചില ആൾക്കാരിൽ ഈ ഐബോളിന് നീളം കൂടും. അപ്പോൾ ഐബോളിന് നീളം കൂടുന്ന അവസ്ഥയാണ് ഇത് കണ്ടീഷൻ മയോപ്പിയ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഐബോളിന് നീളം കൂടിക്കഴിഞ്ഞാൽ ഇമേജ് റെട്ടിനയുടെ മുൻപിലായിരിക്കും വീഴുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഐബോളിന് നീളം കൂടുന്നത് മൂലമുണ്ടാകുന്ന ഒരു ഐഡിഫെക്റ്റാണെന്ത്? മയോപ്പിയ. മയോപ്പിയ ബാധിച്ച ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്ന റെട്ടിനയുടെ മുൻപിലായിരിക്കും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയത്തില്ല. ഓക്കെ, നമ്മളിത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഇത്. ലെൻസ് കോൺകേവ് ലെൻസ്. എന്താണ് കോൺകേവ് ലെൻസ്? അപ്പോൾ എക്സാമിന് ചോദിക്കാം, നേത്രഗോളത്തിന് നീളം കൂടുന്നത് മൂലമുണ്ടാകുന്ന നേത്രവൈകല്യം ഏതാണ്, അല്ലെങ്കിൽ ഐബോർഡിൻ്റെ ലെന്ത് കൂടുന്നത് മൂലമുണ്ടാകുന്ന ഐഡിഫെക്ട്സ് ഏതാണ്? എന്താണ് ആൻസർ? അത് മയോപ്പിയ ആണ്. ഓക്കെ, ഇനി മയോപ്പിയ ബാധിച്ച ഒരാൾക്ക് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ റെട്ടിന, റെട്ടിനയുടെ മുൻപിലായിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസാണ് ഇത് ലെൻസ് കോൺകേവ് ലെൻസ്. എന്താണ് കോൺകേവ് ലെൻസ്? ഒന്നുകൂടെ പറയാൻ പോയി ശ്രദ്ധിക്കുക, ഐബോളിൻ്റെ ലെന്ത് കൂടുന്നത് മൂലമുണ്ടാകുന്ന ഐഡിഫെക്റ്റ് ആണെന്ന് മയോപ്പിയ. മയോപ്പിയ ബാധിച്ച ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്ന റെട്ടിനയുടെ മുൻപിലായിരിക്കും. ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണെന്ത്? കോൺകേവ് ലെൻസ്. എന്താണ് കോൺകേവ് ലെൻസ്? ഓക്കെ, ഇത്രയുമാണ് മയോപ്പിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ കണ്ടീഷനാണ് ഹൈപ്പർമെട്രോപ്പിയ. എന്താണ് ഹൈപ്പർമെട്രോപ്പിയ? ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ നമ്മൾ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയാറുണ്ട്. എന്താണ് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയും? മലയാളത്തിൽ ദീർഘദൃഷ്ടി. എന്താണ് ദീർഘദൃഷ്ടി? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമ്മൾ മയോപ്പിക്ക് പറഞ്ഞു ലെന്ത് കൂടുകയാണ് ഐബോളിൽ, എന്നാൽ ഇവിടെ ഐബോളിൽ ലെന്ത് കുറയുകയാണ്. സൈബോളിൻ്റെ ലെന്ത് കുറയുന്നു. ഐബോളിൽ ലെന്ത് കുറയുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് റെട്ടിന ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐബോളിൽ ലെന്ത് കുറയുന്നു, അതിൻ്റെ ഫലമായിട്ട് ഇമേജ് റെട്ടിനയുടെ പിൻപിൽ ആൻഡ് ബാക്ക് സൈഡിൽ ഫോം ചെയ്യുന്നു, ബിഹൈൻഡ് റെട്ടിന ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസാണിത് കോൺവെക്സ് ലെൻസ്. എന്താണ് കോൺവെക്സ് ലെൻസ്? അപ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകത ഐബോളിൻ്റെ ലെന്ത് കുറയുന്നു, ഇമേജ് ഇസ് ഫോംഡ് ബിഹൈൻഡ് റെട്ടിന, കനോട്ട് സി നിയർ ബൈ ഒബ്ജെക്ട്സ് ക്ലിയർലി. ഓക്കെ, നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നു, പ്രതിബിംബ റെട്ടിനയുടെ പിറകിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, അകലെയുള്ള വസ്തുക്കളെ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണെന്ത് കോൺവെക്സ് ലെൻസ്. എന്താണ് കോൺവെക്സ് ലെൻസ്? അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കണം. നേത്രഗോളത്തിൻ്റെ നീളം കൂടുന്ന അവസ്ഥയാണെങ്കിൽ എന്താണത്? മയോപ്പിയാണ്. നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്ന അവസ്ഥ എന്താണത്? ഹൈപ്പർമെട്രോപ്പിയാണ്. ഓക്കെ, ഇന്ന് ചോദിക്കാം, മയോപ്പിയ ബാധിച്ച ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്ന റെട്ടിനയുടെ മുൻപിലാണ്, എന്നാൽ ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ റെട്ടിനയുടെ പിറകിലാണ്. ഓക്കെ, ഇനി മയോപ്പി ആണെങ്കിൽ എന്താണ്? അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല. ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല. മയോപ്പിക്ക് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഹൈപ്പർമെട്രോപ്പിക്കുന്ന ലെൻസാണിത് കോൺവെക്സ്. ഇത് ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ക്ലിയർ ആയല്ലോ പോയിന്റുകൾ. എന്നാൽ ചില ആൾക്കാർക്ക് ഏറെക്കുറെ രണ്ടവസ്ഥകളും വരാറുണ്ട്, മയോപ്പിയും വരാറുണ്ട്, ഹൈപ്പർമെട്രോപ്പിയും. അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ലെൻസാണെന്ത്? ബൈഫോക്കൽ ലെൻസ്. എന്താണ് ബൈഫോക്കൽ ലെൻസ്? അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എ പേഴ്സൺ സഫറിങ് ഫ്രം ബോത്ത് മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ്. ഏത് ലെൻസാണിത്? ബൈഫോക്കൽ ലെൻസാണ്. ഓക്കെ, അപ്പോൾ മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയയും ഒരുപോലെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണെന്ത്? ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയ ആളുടെ പേരാണെന്ത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആളുടെ പേരാണെന്ത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയ ആളുടെ പേരാണെന്ത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, മയോപ്പിയ എന്നറിയപ്പെടുന്ന ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്, പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. ഹൈപ്പർമെട്രോപ്പിയ എന്നറിയപ്പെടുന്നത് എന്താണ്? ലോങ് സൈറ്റഡ്നെസ് ആണ്, പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് ആണ്. ഈ രണ്ടവസ്ഥകളും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണെന്ത്? ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയ ആളുടെ പേരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആളുടെ പേരാണെന്ത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആളുടെ പേരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് പി എസ് സി. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഐ ഡിഫെക്റ്റ് ആണ് ശ്രദ്ധിക്കേണ്ട പോലെയാണ് അസ്റ്റിഗ്മാറ്റിസം. എന്താണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും? എന്താണ് അസ്റ്റിഗ്മാറ്റിസം? ഓക്കെ, മലയാളത്തിൽ വിഷമദൃഷ്ടി വിളിക്കുന്നവരാണെന്ത്? വിഷമദൃഷ്ടി എന്ന് പറയുന്നു. നമ്മൾ നോക്കാം എന്താ റീസൺ. നമുക്കറിയാം നമ്മുടെ ഐബോളിന് പുറമേ കാണപ്പെടുന്ന ലെയറാണ് കോർണിയ അല്ലേ. കോർണിയ
കോറിനെ ട്രാൻസ്പെയറൻ്റ് ആണ്, കോറിന് വഴിയ ലൈറ്റ് കടന്നു പോകുന്നത്. ഇത് നമ്മുടെ ലെൻസാണ്, ലെൻസും ട്രാൻസ്പെയറൻ്റ് ആണ് അല്ലേ. എന്നാൽ ചില ആൾക്കാരിൽ ഈ കോറിനയുടെ കർവേച്ചറുണ്ട്, ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം വക്രതയുണ്ട്, കോറിനയുടെ കർവേച്ചർ ഇറഗുലറായി പോകും, അല്ലെങ്കിൽ ലെൻസിൻ്റെ കർവേച്ചർ ഇറഗുലറായി പോകും. അപ്പോൾ കോറിനയുടെയോ ലെൻസിൻ്റെയോ കർവേച്ചർ ഇറഗുലറായി പോകും. അപ്പം പ്രോപ്പറായിട്ട് ഇമേജ് റെറ്റിനയിൽ വീഴത്തില്ല. ഈ കണ്ടീഷനെ വിളിക്കുന്നവരാണിത് അസ്റ്റിഗ്മാറ്റിസം. മനസ്സിലാക്കേണ്ട പോയിൻ്റാണ് കോർണിയയുടെയോ ലെൻസിൻ്റെയോ കർവേച്ചറിലെ വ്യത്യാസം മൂലമുള്ള അവസ്ഥയെ വിളിക്കുന്ന പേരാണിത് അസ്റ്റിഗ്മാറ്റിസം. എന്താണ്? കോർണിയയുടെയോ ലെൻസിൻ്റെയോ കർവേച്ചറിലെ വ്യത്യാസം മൂലമുണ്ടാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണിത് അസ്റ്റിഗ്മാറ്റിസം. ഇനി നമ്മൾ പരിഹരിക്കുന്ന ലെൻസാണിത് സിലിണ്ട്രിക്കൽ ലെൻസ്. എന്താണിത്? സിലിണ്ട്രിക്കൽ ലെൻസ്. മനസ്സിലാക്കേണ്ട പോയിൻ്റാണ് നേത്രകോളത്തിൻ്റെ നീളം കൂടുന്ന അവസ്ഥയാണെങ്കിൽ മയോപ്പിയാണ്, നേത്രകോളത്തിൻ്റെ നീളം കുറയുന്ന അവസ്ഥയാണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയാണ്. ഓക്കെ. എന്നാൽ കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിൽ അല്ലെങ്കിൽ കർവേച്ചറിലെ വ്യത്യാസം മൂലമുണ്ടാകുന്ന അവസ്ഥ നമ്മൾ വിളിക്കുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ. നമ്മൾ മയോപ്പിക്ക് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്, ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ കോൺവെക്സ് ലെൻസാണ്, രണ്ടും ഒരുമിച്ചാണെങ്കിൽ എന്താണിത്? ബൈഫോക്കൽ ലെൻസാണ്. എന്നാൽ നമ്മുടെ അസ്റ്റിഗ്മാറ്റിസം ഉപയോഗിക്കുന്ന ലെൻസാണ് ഇത് സിലിണ്ട്രിക്കൽ ലെൻസ്. എന്താണ്? സിലിണ്ട്രിക്കൽ ലെൻസ്. അടുത്തൊരു കണ്ടീഷനാണ് പ്രസ്ബയോപ്പിയ. എന്താണിത്? പ്രസ്ബയോപ്പിയ എന്ന് പറയും. പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് വിളിക്കുന്നവരാണിത് വെള്ളെഴുത്ത്. പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയും. ഓക്കെ. നമുക്കറിയാം നമ്മുടെ ഇവിടെ ലെൻസിനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മസിലുണ്ട്, ആ മസിലാണ് സീലേറി മസിൽസ്. എന്താണ്? നമ്മൾ സീലേറി പേശികൾ അല്ലെങ്കിൽ സീലേറി മസിൽസ് പറയും, സീലേറി മസിൽസ്. ഓക്കെ. ഈ പ്രായമാകുമ്പോൾ ഈ സീലേറി മസിൽ ചില ആൾക്കാർ വർക്ക് ചെയ്യത്തില്ല, അപ്പോൾ ലെൻസിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ കുറയും. ജനറലായിട്ട് ലെൻസിന് ഇലാസ്റ്റിക് നേച്ചറുണ്ട്, ആ ഇലാസ്റ്റിക് നേച്ചർ കൊടുക്കുന്ന ഏത് മസിലാണ്? സീലേറി മസിലാണ്. എന്നാൽ പ്രായമാകുന്ന ആൾക്കാരിൽ ഈ സീലേറി മസിൽ പ്രോപ്പറായിട്ട് വർക്കാവത്തില്ല, അപ്പോൾ ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും. ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണിത് പ്രസ്ബയോപ്പിയ. എന്നാണ്? പ്രസ്ബയോപ്പിയ. അപ്പോൾ പ്രായമാകുന്ന ആൾക്കാരിൽ ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും, അല്ലെങ്കിൽ ഇലാസ്റ്റിക് നേച്ചർ കുറയും, ലെൻസിൻ്റെ ഇലാസ്തികത കുറയും, ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണിത് പ്രസ്ബയോപ്പിയ. നമ്മൾ പ്രധാനമായിട്ടും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാറുണ്ട്, ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഉപയോഗിക്കുന്ന ലെൻസാണിത് കോൺവെക്സ് ലെൻസ് ആൻഡ് ബൈഫോക്കൽ ലെൻസ്. ഓക്കെ. അപ്പോൾ ഒന്നുകൊണ്ട് ഓർത്തു നോക്കുക, മയോപ്പിക്ക് ആണെങ്കിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസാണ്, ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ കോൺവെക്സ്, രണ്ട് ഒരുമിച്ച് എന്ന് ഉപയോഗിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസാണ്, അസ്റ്റിമാറ്റിസം ആണെങ്കിൽ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇനി പ്രസ്ബയോപ്പി ആണെന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? നീൽ കോൺവെക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന നമുക്ക് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കാം. അടുത്ത പ്രധാനപ്പെട്ട സൈഡ് ഇഫക്റ്റ് ആണ് കാറ്ററാക്ട്. എന്താണ് കാറ്ററാക്ട്? അല്ലെങ്കിൽ തിമിരം. കാറ്ററാക്ട് അല്ലെങ്കിൽ എന്താണ്? തിമിരം. നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്കറിയാം നമ്മുടെയൊക്കെ ലെൻസ് ട്രാൻസ്പെയറൻ്റ്, ഓൾറെഡി പറഞ്ഞു ആ ലെൻസ് വഴിയാണ് ലൈറ്റ് കടന്നു പോകുന്നത് അല്ലേ. എന്നാൽ ചില ആൾക്കാരിൽ ട്രാൻസ്പെയറൻസ് നമ്മുടെ ലെൻസ് ക്ലൗഡി ആയിപ്പോവും. ലെൻസ് എന്തായി പോകുന്നു? ക്ലൗഡി ആയിപ്പോകുന്നു അല്ലേ. ലെൻസിൻ്റെ ട്രാൻസ്പെയറൻസി കുറയും, ലെൻസ് അങ്ങ് ക്ലൗഡി ആയിപ്പോവും. ആ ലെൻസ് ക്ലൗഡി ആയി പോകുമ്പോൾ ലെൻസിൻ്റെ ട്രാൻസ്പെയറൻസി കുറയും, ലെൻസിൻ്റെ ട്രാൻസ്പെയറൻസി കുറയുന്ന അവസ്ഥ നമ്മൾ വിളിക്കാറാണ് കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. സോ റിഡക്ഷൻ ഇൻ ദ ട്രാൻസ്പെയറൻസി ഓഫ് ഐ ലെൻസ്, അല്ലെങ്കിൽ നേത്ര ലെൻസിൻ്റെ സുതാര്യത കുറയുന്നു, അല്ലെങ്കിൽ നേത്ര ലെൻസ് അധാര്യമായി പോകുന്നു, നമ്മൾ ആ കണ്ടീഷനെ വിളിക്കുന്നവരാണത് കാറ്ററാക്ട്. ഓക്കെ. അപ്പോൾ ചില ആൾക്കാരിൽ ലെൻസ് ക്ലൗഡി ആവുന്നു, ലെൻസിൻ്റെ ട്രാൻസ്പെയറൻസി കുറയുന്നു, ലെൻസിൻ്റെ ട്രാൻസ്പെയറൻസി കുറയുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണിത് കാറ്ററാക്ട്. ഓക്കെ. സർജറിയാണ് ഇതിൻ്റെ ഒരു ഓപ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ. അടുത്തൊരു ഐ ഇഫക്റ്റ് ആണ് ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോക്കോമ എന്ന് പറയും. ശ്രദ്ധിക്കുക, നമ്മുടെ കണ്ണിലെ പ്രഷർ കൂടുന്ന കണ്ടീഷനാണെന്ത് ഗ്ലോക്കോമ. സോ ഇൻക്രീസ്ഡ് പ്രഷറിനായിപ്പോൾ നേത്രകോളത്തിലെ മർദ്ദം കൂടുന്ന അവസ്ഥയെ വിളിക്കുന്നതാണ് ഗ്ലോക്കോമ. ഓക്കെ. നമ്മുടെ കണ്ണിൽ രണ്ട് ചേമ്പറുകളുണ്ട്. വലിയ ചേമ്പറുകൾ നമ്മൾ വിഡ്രിയസ് ചേമ്പർ എന്ന് പറയും, ചെറിയ ചേമ്പറിനെ നമ്മൾ അക്വസ് ചേമ്പർ. വലിയ ചേമ്പറിനെ വിളിക്കുന്നവർ വിഡ്രിയസ് ചേമ്പർ, ചെറിയ ചേമ്പർ ആണെങ്കിൽ അക്വസ് ചേമ്പർ. വിഡ്രിയസ് ചേമ്പറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് എന്ത്? വിഡ്രിയസ് ഹ്യൂമർ. എന്താ വിളിക്കുന്നത്? വിഡ്രിയസ് ഹ്യൂമർ. ഈ വിഡ്രിയസ് ഹ്യൂമറിലെ പ്രഷർ ഇങ്ങനെ കൂടും, അങ്ങനെ വിഡ്രിയസ് ഹ്യൂമറിലെ പ്രഷർ കൂടി ഐബോളിലെ പ്രഷർ കൂടും. ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ? അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഇൻക്രീസ്ഡ് പ്രഷർ ആയിപ്പോൾ, അല്ലെങ്കിൽ കണ്ണിലെ മർദ്ദം അസാധാരണമായി കൂടുന്ന അവസ്ഥ, എന്താ വിളിക്കുന്ന പേര്? നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയാനുണ്ട്. ഓക്കെ. ഗ്ലോക്കോമയ്ക്ക് മറ്റൊരു പേരുകളുണ്ട്. ഗ്ലോക്കോമയെ വിളിക്കുന്ന പേരാണ് സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ്. പഠിക്കേണ്ട പേരാണ് സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ്? കാരണം ഗ്ലോക്കോമ വന്നാൽ പെട്ടെന്ന് ബ്ലൈൻഡായി പോകാം, കണ്ണിലെ മർദ്ദം പെട്ടെന്ന് കൂടാം, അങ്ങനെ ആ ഗ്ലോക്കോമ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡായി പോകാം. അതുകൊണ്ട് സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് വിളിക്കുന്ന ഡിസീസ് എന്താണ്? ഗ്ലോക്കോമയാണ്. അപ്പോൾ ഗ്ലോക്കോമ വന്നാൽ അത് ബ്ലൈൻഡ്നെസ്സിലോട്ട് കാരണമാകാം, അന്ധതയ്ക്ക് കാരണമാകാം. അതിന് ഗ്ലോക്കോമയെ വിളിക്കുന്ന പേരാണെന്ത്? സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പോയിൻറ്സ് ഒക്കെ ഓർത്ത് നോക്കാം. നമുക്ക് നമ്മൾ പറഞ്ഞു നേത്രകോളത്തിൻ്റെ നീളം കൂടുന്ന അവസ്ഥയാണെങ്കിൽ എന്താണത്? മയോപ്പിയാണ്. നേത്രകോളത്തിൻ്റെ നീളം കുറയുന്ന അവസ്ഥയാണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയാണ്. ഇനി പറഞ്ഞു എന്താണ്? കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിലെ വ്യത്യാസം മൂലമുള്ള അവസ്ഥയാണിത് അസ്റ്റിഗ്മാറ്റിസം. പ്രായമാകുന്നവരിൽ ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്ന കണ്ടീഷനാണ് പ്രസ്ബയോപ്പിയ. ഓക്കെ. ഇനി ലെൻസിൻ്റെ ട്രാൻസ്പെറൻസി കുറയുന്ന കണ്ടീഷനാണിത് കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. ഓക്കെ.
കണ്ണിലെ മർദ്ദം കൂടുന്ന കണ്ടീഷനെ വിളിക്കുന്നവരാണെന്ത് ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ? സൈലൻറ്റ് തീഫോസൈറ്റ്. എന്താണ് സൈലൻറ്റ് തീഫോസൈറ്റ്? മലയാളത്തിൽ നിശബ്ദ കാഴ്ച അപഹാരകൻ എന്ന് പറയും. എന്താണ് നിശബ്ദ കാഴ്ച അപഹാരകൻ എന്നറിയപ്പെടുന്ന രോഗം, അല്ലെങ്കിൽ സൈലൻറ്റ് തീഫോസൈറ്റ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണത്? ഗ്ലോക്കോമയാണ്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഐ ഡിസോർഡറാണ്, ശ്രദ്ധിക്കുക, കളർ ബ്ലൈൻഡ്നസ്. എന്താണ് കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയും? ഓക്കെ, നമ്മൾ മലയാളത്തിൽ വർണ്ണാന്തത, എന്താ വിളിക്കുന്നത്? വർണ്ണാന്തത. ഒരുപാട് പി എസ് സി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കളർ ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ വർണ്ണാന്തത. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ രോഗമാണ്. ഓക്കെ, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഡിസോർഡറാണ് എന്ത്? കളർ ബ്ലൈൻഡ്നസ്. ഓക്കെ, ഇറ്റ്സ് ആൻ ഇൻഹെറിറ്റഡ് ഐ ഡിസോർഡർ. എന്താണ്? ഇറ്റ്സ് ആൻ ഇൻഹെറിറ്റഡ് ഐ ഡിസോർഡറാണ്. ശരിക്കും ചില ആൾക്കാർക്ക് റെഡ് ഗ്രീൻ കളറുകൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ റെഡ് ഗ്രീൻ കളറുകളെ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ടീഷനാണ് കളർ ബ്ലൈൻഡ്നസ്. എന്താണ് റെഡ് ഗ്രീൻ കളറുകളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണെന്ത്? കളർ ബ്ലൈൻഡ്നസ്. ചില ആൾക്കാർക്ക് പച്ച ചുവപ്പ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാറില്ല, ആ കണ്ടീഷനെ വിളിക്കുന്നവരാണെന്ത്? കളർ ബ്ലൈൻഡ്നസ്. ഓക്കെ, ഇവർക്ക് റെഡ് കണ്ടാലും ഗ്രീൻ ആയിട്ട് തോന്നും. അപ്പോൾ ഇവർക്ക് റെഡ് കണ്ടാൽ എന്തായിട്ട് തോന്നും? ഗ്രീൻ ആയിട്ട് തോന്നും. അങ്ങനെ പച്ച ചുവപ്പ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണെന്ത്? കളർ ബ്ലൈൻഡ്നസ്. കണ്ണിനെ ബാധിക്കുന്ന പാരമ്പര്യ രോഗമാണ് കളർ ബ്ലൈൻഡ്നസ്. ഓക്കെ, ഇത് കണ്ടെത്തിയ ആളുടെ പേരാണ് ജോൺ ഡാൾട്ടൺ. എന്താണ് ജോൺ ഡാൾട്ടൺ? അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കളർ ബ്ലൈൻഡ്നസ് കണ്ടെത്തി ആരാണത്? ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. എന്താ വിളിക്കുന്നവർ? ഡാൾട്ടനിസം. ഒരുപാട് എക്സാം വന്ന ക്വസ്റ്റൻ ആണ് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണത്? കളർ ബ്ലൈൻഡ്നസ് ആണ്. അപ്പോൾ ഒന്ന് നമുക്ക് പോയിന്റ്സുകൾ പറയാം. ശ്രദ്ധിക്കുക, കണ്ണിനെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ രോഗത്തിന് എക്സാമ്പിളാണെന്ത്? കളർ ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ വർണ്ണാന്തത. റെഡ് ഗ്രീൻ കളറുകളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്, റെഡ് കണ്ടാലും അവർക്ക് ഗ്രീൻ ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. എന്താണ് ഡാൾട്ടനിസം? ഓക്കെ, നമ്മൾ ഈ കളർ ബ്ലൈൻഡ്നസ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, ചോദിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് ഇഷിഹാര. വിളിക്കുന്നവരാണെന്ത്? ഇഷിഹാര. വളരെ പ്രധാനപ്പെട്ടയാണ് വർണ്ണാന്തത തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഏത് ടെസ്റ്റാണത്? ഇഷിഹാര ടെസ്റ്റ്. ഏത് ടെസ്റ്റാണത്? ഇഷിഹാര ടെസ്റ്റ് ആണ്. ഓക്കെ, ഇത്രയുമാണ് കളർ ബ്ലൈൻഡ്നസിനെ കുറിച്ച് ഓർത്തിരിക്കാനുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഐ ഡിസോർഡറാണ് സീറോഫ്താൽമിയ. എന്താണത്? സീറോഫ്താൽമിയ. എന്താണ് സീറോഫ്താൽമിയ? ചില ആൾക്കാരിൽ കണ്ണുകൾ ഡ്രൈ ആയി പോകാറുണ്ട്, കണ്ണുകൾ ഈർപ്പരഹിതമാകാറുണ്ട്. കണ്ണുകൾ ഡ്രൈ ആയി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ കണ്ണുകൾ ഈർപ്പരഹിതമായി പോകുന്ന അവസ്ഥയാണെന്ത്? സീറോഫ്താൽമിയ. ഓക്കെ, കണ്ണുകൾ ഡ്രൈ ബിക്കം ഐ ബിക്കം ഡ്രൈ, കണ്ണുകൾ ഈർപ്പരഹിതമായി പോകുന്ന അവസ്ഥയെ വിളിക്കുന്നതാണ് സീറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ അളവ് കുറയുമ്പോൾ ഈ രോഗം ഉണ്ടാകാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ എയുടെ ഒരു ഡെഫിഷ്യൻസി ഡിസീസിന് എക്സാമ്പിൾ കൂടിയാണെന്ത് സീറോഫ്താൽമിയ. സിറോസ്താലിമയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതാണെന്ത്? റോസ് ബംഗാൾ ടെസ്റ്റ്. എന്താ വിളിക്കുന്നവര്? റോസ് ബംഗാൾ ടെസ്റ്റ്. എന്താണ് റോസ് ബംഗാൾ ടെസ്റ്റ്? ഓക്കെ, അപ്പോൾ സിറോഫ്താൽമിയ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണെന്ത്? റോസ് ബംഗാൾ ടെസ്റ്റ്. അപ്പോൾ കണ്ണുകൾ ഈർപ്പരഹിതമായി പോവുക, ഐസ് ബിക്കം ഡ്രൈ, അതാണ് ഏത് കണ്ടീഷന്? സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ അളവ് കുറയുന്നത് മൂലം ഈ രോഗം ഉണ്ടാകാറുണ്ട്. ഇത് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണെന്ത്? റോസ് ബംഗാൾ ടെസ്റ്റ്. വിളിക്കുന്ന പേര് റോസ് ബംഗാൾ ടെസ്റ്റ്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഐ ഡിസോർഡറാണ്, ശ്രദ്ധിക്കുക, കൺജങ്ക്റ്റിവൈറ്റിസ്. എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും? ഏതവസ്ഥയാണ് കൺജങ്ക്റ്റിവൈറ്റിസ്? നമ്മൾ മലയാളത്തിൽ ചെങ്കണ്ണ്, എന്താ വിളിക്കുന്നവർ? ചെങ്കണ്ണെന്ന് വിളിക്കാറുണ്ട്. വിളിക്കുന്നവരാണത് ചെങ്കണ്ണെന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ഐബോളിനെ പൊതിയുന്ന ഒരു മെമ്പ്രൈൻ ഉണ്ട്, അതാണ് കൺജങ്ക്റ്റിവ എന്ന് പറയും. എന്താണ് കൺജങ്ക്റ്റിവ? മലയാളത്തിൽ നേത്രാവരണം എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ ഐബോളിനെയൊക്കെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ലെയറാണ് കൺജങ്ക്റ്റിവ അല്ലെങ്കിൽ നേത്രാവരണം. ഇവിടെ ഉണ്ടാകുന്ന അണുബാധയാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഓക്കെ, സോ ഇൻഫെക്ഷൻ ഓൺ കൺജങ്ക്റ്റിവ അല്ലെങ്കിൽ നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധ, അതാണെന്ത് കൺജങ്ക്റ്റിവൈറ്റിസ്. നമ്മൾ ചെങ്ങണെന്ന് മലയാളത്തിൽ പറയും. ഇതിന് വേറെയും രണ്ട് പേരുകളുണ്ട്, വിളിക്കുന്ന മറ്റു പേരാണ് പിങ്ക് ഐ. എന്താ വിളിക്കുന്നവർ? പിങ്ക് ഐ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം ഏതാണത്? കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. അതുപോലെ തന്നെ മഡ്രാസ് ഐ. എന്താ വിളിക്കുന്നവർ? മഡ്രാസ് ഐ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ്. പിങ്ക് ഐ എന്നും മഡ്രാസ് ഐ എന്നും അറിയപ്പെടുന്ന രോഗം ഏത് രോഗമാണത്? കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഐ ഡിഫെക്ട്സുകൾ. ഒന്നുകൂടെ നമുക്ക് പറയാം, ശ്രദ്ധിക്കാം, കറക്റ്റ് പോയിന്റുകൾ മനസ്സിലാക്കാം. നേത്രകോളത്തിൻ്റെ നീളം കൂടുന്ന അവസ്ഥയാണെങ്കിൽ ഏതാണ്? മയോപ്പിയാണ്, നമ്മൾ പറഞ്ഞു അത് അല്ലേ. ഇനി നേത്രകോളത്തിൻ്റെ നീളം കുറയുന്ന അവസ്ഥയാണെങ്കിൽ എന്താണ്? ഹൈപ്പർമെട്രോപ്പിയാണ്. ഓക്കെ, ഇനി പറഞ്ഞു എന്താണ്? കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിലെ വ്യത്യാസം മൂലമുണ്ടെന്ന അവസ്ഥയാണെന്ത്? അസ്റ്റിഗ്മാറ്റിസം അല്ലേ. ഇനി പ്രായമാകുന്നവരിൽ ലെൻസിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ കുറയും, ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രെസ്ബയോപ്പിയ. എന്താണത്? പ്രെസ്ബയോപ്പിയ. ചില ആൾക്കാരിൽ ലെൻസിൻ്റെ ട്രാൻസ്പെറൻസി കുറയും, ലെൻസ് അധാര്യമായി മാറും, ആ കണ്ടീഷനെ വിളിക്കുന്നവരാണെന്ത്? കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. ചില ആൾക്കാരുടെ ഐബോളിൽ മർദ്ദം ഇങ്ങനെ കൂടും, ഐബോളിൽ മർദ്ദം കൂടുന്ന കണ്ടീഷനെ വിളിക്കുന്നവരാണെന്ത്? ഗ്ലോക്കോമ. സൈലൻറ്റ് തീഫോസൈറ്റ് എന്ന് വിളിക്കുന്ന രോഗം ഇതിനാണ് ഗ്ലോക്കോമയാണ്.
ചില ആൾക്കാർക്ക് റെഡ് ഗ്രീൻ കളറുകളെ തിരിച്ചറിയാൻ കഴിയാറില്ല. ആ കണ്ടീഷനെ വിളിക്കുന്നതാണ് കളർ ബ്ലൈൻഡ്നെസ്. എന്താണ് കളർ ബ്ലൈൻഡ്നെസ്? ഇത് കണ്ടെത്തിയ ആളുടെ പേര് ജോൺ ഡാൾട്ടൺ ആണ്. നമ്മൾ ഡാൾട്ടൺസ് ഒന്നും വിളിക്കാറുണ്ട്. ഓക്കെ, റെഡ് കണ്ടാലും ഗ്രീൻ ആയിട്ട് തോന്നാറുണ്ട്. ഇത് തിരിച്ചറിയാൻ വയ്ക്കുന്ന ടെസ്റ്റാണ് ഈ ടെസ്റ്റ്, ഇഷിഹാര ടെസ്റ്റ്. ഓക്കെ, ഇനി ചില ആൾക്കാരിൽ കണ്ണുകൾ ഡ്രൈ അപ്പ് ആകാറുണ്ട്. കണ്ണുകൾ ഡ്രൈ ആയി പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കണ്ണുകൾ ഈർപ്പരഹിതമായി പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണിത് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ അളവ് കുറയുന്ന മൂലം ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാൻ വയ്ക്കുന്ന ടെസ്റ്റാണിത് റോസ് ബംഗാൾ ടെസ്റ്റ്. ഓക്കെ, അടുത്ത കണ്ടീഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസ്? നമുക്കറിയാം നമ്മുടെ ഐ കൺജങ്ക്റ്റിവയുണ്ട് അല്ലെങ്കിൽ നേത്രാവരണമുണ്ട്, അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണിത് കൺജങ്ക്റ്റിവൈറ്റിസ്. പിങ്ക് ഐ എന്നും മദ്രാസ് ഐ എന്നും അറിയപ്പെടുന്ന രോഗമേനാണിത് കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. ഇനി മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ ഇത് ലെൻസാണത് കോൺവെക്സ് ലെൻസാണ്. രണ്ടും ഒരുമിച്ച് വന്നാൽ ഉപയോഗിക്കുന്ന ലെൻസാണിത് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയ ആളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇനി അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ ഉപയോഗിക്കുന്ന ലെൻസാണെന്ത്? ഇത് ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പ്രസ്ബയോപ്പി ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാറുണ്ട്, ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി മയോപ്പിയ ബാധിച്ച ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്, നോർമലി ഇമേജ് വരുന്നത് റെറ്റിനയിലാണ്, എന്നാൽ മയോപ്പിയ ഒരു ബാധിച്ച ഒരാൾക്കാണെങ്കിൽ ഇൻഫ്രണ്ട് ഓഫ് ദി റെറ്റിനയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ ബിഹൈൻഡ് ദി റെറ്റിനയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഐ ഡിഫെക്ട്സുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ഐ ഡിഫെക്ട്സുകളെ കുറിച്ചാണ്, നേത്ര രോഗങ്ങളെ കുറിച്ചാണ്. പോയിന്റ്സുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.